ഗ്രാമങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ സർക്കാർ ജോലികൾക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സായി എഡ്യൂക്കേഷൻ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടത്തുന്ന ഈ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനായി ശ്രീ രഘുരാജ് മനോജിനെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് സംസാരിച്ചത്. നാഡീവ്യവസ്ഥ ഒരുവിധം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നാഡി എന്ന് പറയുന്ന വ്യവസ്ഥാവിധമായ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കുഴലിലൂടെയാണ് ശരീരം പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചതെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ നാഡികളില്ല അഥവാ കുഴലുകളില്ല എന്നുള്ളതാണ്. കുഴലുകളില്ല, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡക്റ്റിലെസ് എന്ന് പറയും. ഡക്റ്റില്ലാത്ത, കുഴലില്ലാതെ കാര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനം സാധ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ അപ്പോൾ കുഴലില്ലാതെ അല്ലെങ്കിൽ കുഴലിലൂടെയുള്ള രാസീയ ആവേഗങ്ങളില്ലാതെ മറ്റെന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നത് സ്രവം എന്ന് പറയുന്ന രാസദ്രാവകങ്ങളാണ്. ഈ സ്രവം എന്നാണ് പറയുക, സ്രവം പുറപ്പെടുവിക്കുക. ആരാണ് ഈ സ്രവം പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഗ്ലാൻസ് ആണ്, ഗ്രന്ഥികളാണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഗ്രന്ഥികൾ, ഗ്ലാൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. അന്തസ്രാവി വ്യവസ്ഥയിലുള്ളത് ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ്, കുഴലുകളില്ലാത്ത പ്രവർത്തനമാണ്, പ്രത്യേകം ഒരു വഴിയില്ല അതിന്. നേരെ രക്തത്തിലേക്ക് ഈ രാസദ്രാവകങ്ങളെ സ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നേരെ രക്തത്തിലേക്ക്. അപ്പോൾ രക്തത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഈ വ്യവസ്ഥയിലാണ്. കാരണം രക്തത്തിലൂടെയാണ് ഈ ഉപാപചയ പ്രവർത്തനം മുഴുവനായിട്ട് സാധ്യമാകുന്നത്. രക്തത്തിലൂടെയാണ് ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾക്ക്, നമ്മളൊരു ബഹുകോശ ജീവിയാണെന്ന് പറയുന്നത്, മനുഷ്യൻ പോലെയുള്ള വലിയ ജീവികളൊക്കെ ബഹുകോശ ജീവികളാണ്. ഈ പറയുന്ന ശരീരത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളിൽ ഏതെങ്കിലും കോശങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ ആ അവയവത്തിന്, ആ ഭാഗത്തിന് ക്ഷതം സംഭവിക്കുകയും അല്ലെങ്കിൽ ശരിയായ പ്രവർത്തനം നടക്കാതിരിക്കുകയും അത് ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്തസ്രാവി വ്യവസ്ഥ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു ചോദിച്ചാൽ സ്രവങ്ങൾ, അതിന് ഹോർമോണുകൾ എന്നും കൂടി പറയും. ഹോർമോണുകൾ, എൻസൈമുകൾ, ഈ എൻസൈമുകളും ഹോർമോണുകളും നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ, ഉപാപചയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിലെ ദഹനം നടക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതാ എച്ച് സി എൽ എന്ന് പറയുന്ന ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ പമ്പ്, ആഗ്നേയ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോൺ പമ്പ് പുറപ്പെടുവിക്കുമ്പോൾ ആ എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ചെറുഘടകങ്ങളാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ എച്ച് സി എൽ പ്രോട്ടോൺ പമ്പ് പുറപ്പെടുവിക്കുമ്പോൾ ആ ആസിഡ് കൃത്യസമയത്ത് നമുക്ക് ശരീരത്തിൻ്റെ വിശപ്പിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം, ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ തട്ടുമ്പോൾ തന്നെ പൊള്ളുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ പൊള്ളലാണ് ശരിക്കും പറഞ്ഞാൽ വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിശപ്പ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എച്ച് സി എൽ പ്രോട്ടോൺ പമ്പ് നമ്മുടെ ചെറുകുടലിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന നമ്മുടെ ദഹനരസം കൃത്യസമയത്ത് പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഏത് സമയത്താണോ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്നത്, ഏത് സമയത്താണോ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്നത്, ആ സമയത്ത് കൃത്യമായി എച്ച് സി എൽ പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് ശീലമുണ്ടെങ്കിൽ ഒരു മണിയാവുമ്പോൾ കൃത്യമായിട്ട് എച്ച് സി എൽ പുറപ്പെടുവിക്കും. അതാണ് നമ്മുടെ സാധാരണ ഈ കറണ്ട് കട്ട് എന്നൊക്കെ പറയുന്ന പോലെ കൃത്യസമയത്ത് അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ശരീരത്തിൽ ഏത് സമയത്താണോ നമ്മൾ ഭക്ഷണം കഴിച്ച് ശീലമുള്ളത് ആ സമയത്ത് ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ എച്ച് സി എൽ കൃത്യമായി പുറപ്പെടുവിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് വിശപ്പ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ എച്ച് സി എൽ ചെറുഘടകങ്ങളാക്കുന്നത് നേരെ രക്തത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ആ രക്തം രക്തത്തിലൂടെ ഉള്ള ഈ എല്ലാ രാസാഗ്നികളെയും എൻസൈമുകളെയും ഹോർമോണുകളെയും
ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് കോശത്തെ ആരോഗ്യമായി നിലനിർത്താൻ സാധ്യമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ എല്ലാവിധ പ്രോട്ടീനുകളും വിറ്റാമിനുകളും ന്യൂട്രിയൻ്റുകളും ഒക്കെ തന്നെ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വരുന്നത് അവിടെയാണ്. അപ്പം ഭക്ഷണത്തിൽ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടി വരും. അങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് എക്സ്റ്റേണലായിട്ട് നമുക്കതിന് കൊടുക്കാൻ വേണ്ടി മരുന്നുകൾ കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് പച്ചക്കറികളിലൊക്കെ വളരെയധികം വിറ്റാമിനുകൾ ഉണ്ട്. ആ മാംസ്യവും പ്രോട്ടീനുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ആവശ്യത്തിലധികം നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തെ ആരോഗ്യം ആവശ്യത്തിലധികം എന്ന് പറയേണ്ട ആവശ്യത്തിന് എങ്കിലും നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയായ വിധത്തിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ രോഗം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഏതെങ്കിലും എൻസൈമുകളുടെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കടക്കേണ്ടി വരിക. അപര്യാപ്തത രോഗങ്ങൾ, ഈ പറയുന്ന ഹോർമോണുകൾ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പലവിധത്തിൽ ത്വക്കിൻ്റെ നിറം മാറുക, ശരീര കണ്ണിന് കാഴ്ച കുറയുക, കേൾവിക്കുറവുണ്ടാവുക, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ തന്നെ, ക്ഷീണം ഉണ്ടാവുക, കാൽമുട്ടിന് വേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, പലതരത്തിലുള്ള വിശദമായ രോഗങ്ങൾ പോലും പറയുന്നുണ്ട് ഈ ഹോർമോണുകളുടെ അപര്യാപ്തത കൊണ്ട്. കണ പോലെയുള്ള, റിക്കറ്റ്സ് പോലെയുള്ള പിന്നെ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയും, അപര്യാപ്തത രോഗങ്ങൾ. അപ്പോൾ ഈ അപര്യാപ്തത കളയാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമുക്ക് കിട്ടാൻ ആവശ്യമായ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സഹായിക്കുന്നത് പച്ചക്കറികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പച്ചക്കറികൾ വളരെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഈ തലച്ചോറിനെ കുറിച്ച് പറയുമ്പോൾ ഈ അന്തസ്രാവി ഗ്രന്ഥിയും അതുപോലെ തന്നെ നാഡീ വ്യവസ്ഥയും, അഥവാ അന്തസ്രാവി വ്യവസ്ഥയും നാഡീ വ്യവസ്ഥയും പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന തലച്ചോറിലെ സെറിബ്രവും സെറിബെല്ലവും മെല്ലോബ്ലാങ്കട്ടയും തന്നെയാണ്. ഇപ്പോൾ സുബോധം, അതുപോലെ ഓർമ്മ കിട്ടുക, ബുദ്ധിശക്തി ഉണ്ടാവുക, ഭാവന ഉണ്ടാവുക, സങ്കല്പിക്കാൻ സാധിക്കുക, ചിന്തിക്കാൻ കഴിയുക, വിവേചിക്കാൻ കഴിയുക, ഇത്തരം മാനസിക വ്യാപാരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കേന്ദ്രസ്ഥാനമായിട്ടുള്ള സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തിൻ്റെ വലിപ്പം എന്ന് മാത്രമല്ല, ഈ പറയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സുബോധത്തോടെ ഇരിക്കുക, ഓർമ്മ ഉണ്ടാവുക. നമ്മളിപ്പോൾ കുട്ടികളൊക്കെ പറയും ഇങ്ങനെ, ഓർമ്മയില്ല, ഓർമ്മ കിട്ടുന്നില്ല സർ എന്ന് പറയും. അപ്പോൾ ഈ ഓർമ്മ കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ സെറിബ്രം ശരിയായി പ്രവർത്തിക്കുക. എന്തുകൊണ്ട് സെറിബ്രം ശരിയായി പ്രവർത്തിക്കുന്നില്ല? സെറിബ്രം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ നാഡീ വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കണം, അന്തസ്രാവി വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കണം. അപ്പോൾ അന്തസ്രാവി വ്യവസ്ഥ ചെയ്യുന്നത് ഹോർമോണുകൾ രക്തത്തിലേക്ക് നേരിട്ട് സ്രവിപ്പിക്കുക. ആ ഹോർമോണുകൾ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊണ്ടുള്ള തകരാറുകൾ ഉണ്ടാവും. അപ്പം ഇതൊരു വളരെ എന്താ പറയുക, നിയന്ത്രിതമായ, വളരെ വ്യക്തതയോടെ കൃത്യനിഷ്ഠയോടെ പരിപാലിക്കപ്പെടേണ്ട ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ, നമ്മളതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആവശ്യത്തിന് കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സുബോധം, ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത, വിവേചനം, ഇത് പ്രധാനപ്പെട്ട മാനസിക വ്യാപാരങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ എല്ലാം ഡിസോർഡറായി, അത് ഓർഡർ അല്ലാതെ ഡിസോർഡർ, അതാ ഡിസോർഡർ ഡിസീസസ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് സെറിബ്രം പ്രവർത്തിക്കണം, അതിൻ്റെ കേന്ദ്രസ്ഥാനം സെറിബ്രമാണ് എന്ന് പറയണം. എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനം, അത് പുതിയ വാക്ക് ഇപ്പോൾ നമുക്ക് കിട്ടി, ഐച്ഛിക പ്രവർത്തനം. എന്താ നോൺ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പറയുക, മനസ്സിലെ? നോൺ ആക്ടിവിറ്റീസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധത്തോടെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഐച്ഛിക പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ വിപരീതം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അതാണ് അനൈച്ഛിക പ്രവർത്തനം. അനൈച്ഛിക പ്രവർത്തനം, ഇച്ഛയില്ലാതെ അനൈച്ഛികം, അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അനൈച്ഛിക പ്രവർത്തനം എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിലുണ്ട്, ഐച്ഛിക പ്രവർത്തനം, നമ്മുടെ ബോധത്തോടെ, നമ്മുടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ അറിവില്ലാതെ. അതെന്തോ പ്രവർത്തനമാണ്? അപ്പോൾ
നമ്മൾ അറിയാതെ നടക്കുക എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ നമുക്കൊരു ഉദാഹരണമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതാ പറയാൻ പറ്റുക? ഹൃദയം മിടിക്കുക. നമ്മൾ ആഗ്രഹിച്ചിട്ട് സംഭവിക്കുന്ന, നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ല ഹാർട്ടിൻ്റെ പ്രവർത്തനം. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഐച്ഛികമല്ല, അനൈച്ഛിക പ്രവർത്തനമാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഈ ഐച്ഛിക പ്രവർത്തനങ്ങളുടെ എല്ലാ നിയന്ത്രണവും എന്ന് പറയുന്നത് സെറിബ്രമാണ് എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ അനൈച്ഛികമായ പ്രവർത്തനങ്ങൾ, അനൈച്ഛികമായ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കയാണ്. അപ്പോൾ ചെറുതാണ്, രൂപം കൊണ്ട് വലിപ്പം കൊണ്ടൊക്കെ ചെറുതാണ് എങ്കിൽ പോലും മെഡുല ഒബ്ലോങ്കയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീര തലയിലെ പിറകുഭാഗത്ത്, കഴുത്തിൻ്റെ പിറകുവശത്ത് നല്ല ശക്തമായ ഒരു അടിയൊക്കെ കിട്ടിയാൽ ആൾക്കാർ മരിച്ചു പോകുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് കോപമൊക്കെ തോന്നുമ്പോൾ അടിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പിറകുവശത്ത് അടിക്കരുത്. കാരണം അവിടെ അനൈച്ഛിക പ്രവർത്തനമായി ഹാർട്ട് ബീറ്റൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു അടി കിട്ടിയാൽ ഹാർട്ട് ബീറ്റ് ശരിയായി നടന്നില്ല, അപ്പം തന്നെ അത് നശിച്ചു പോകും, ഇല്ലാണ്ടായി പോകും, ആ പ്രവർത്തനം അവിടെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ലൈവ് ഓർ ഡെത്ത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അനൈച്ഛിക പ്രവർത്തനമാണ്. കണ്ണിൻ്റെ പോളകൾ യഥാസമയം ചിമ്മി തുറക്കുക എന്ന് പറയുന്നത് കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിലെ രാസദ്രാവകത്തെ എല്ലാ ഭാഗത്തും എത്തിക്കുക എന്നുള്ളത്, അതിൽ കണ്ണിലേക്ക് വന്ന് പതിക്കുന്ന പിന്നെ രോഗാണുക്കൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അതിനെയൊക്കെ യഥാസമയം നീക്കി കണ്ണിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ കൺപോളകളുടെ അനൈച്ഛികമായ പ്രവർത്തനം കൊണ്ട് സാധ്യമാകുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കയാണ്. അപ്പോൾ ഈ പറയുന്ന ചെറുതോ വലുതോ എന്നില്ലാതെ ഈ തലച്ചോറിൻ്റെ അഥവാ കേന്ദ്രനാഡി വ്യവസ്ഥയുടെ, കേന്ദ്രനാഡി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കയ. മറ്റുള്ളത് പിന്നെ നാഡീ വ്യവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സാധാരണ ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ വയറെങ്ങനെയാണോ പോകുന്നത്, അതുപോലെ ശരീരത്തിൻ്റെ വിരലിൻ്റെ അറ്റത്ത് പോലും പിന്നെ നാഡികൾ ഉണ്ട് എന്നുള്ളതാണ്, വളരെ ചെറിയ നാഡികൾ. അപ്പോൾ ആ നാഡികളിലൂടെ നമുക്ക് ഈ സന്ദേശങ്ങൾ മൂവ് ചെയ്യുന്നു, രക്തം മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ രക്തം നമ്മൾ എവിടെ ഏതൊരു ഭാഗത്തൊരു ചെറിയ മുറിവുണ്ടായാലും അതിലൂടെ രക്തം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ കോശത്തിലും രക്തമാണ് എല്ലാ ആവശ്യമായ ഘടകങ്ങളും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എത്തിക്കുന്നതും ആ ഓരോ കോശത്തിൽ നിന്ന് അത് കളയുന്ന വിസർജ്യ വസ്തുക്കൾ, അത് നമ്മുടെ വിസർജ്യങ്ങൾ പുറന്തള്ളുന്ന ശരീര അവയവത്തിലേക്ക് എത്തിക്കുന്നതും ഒക്കെ രക്തമാണ്. അപ്പോൾ രക്തമെന്ന് പറയുന്നത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ്മാനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ഒത്ത് കത്ത് കൊടുത്താൽ അവർ പോസ്റ്റ് ഓഫീസിലേക്ക് കൊടുത്തോളും. അപ്പം അതേപോലെ തന്നെ നമുക്ക് കത്തുകൾ തരികയും ചെയ്യുന്നു. അപ്പം എന്ന് പറഞ്ഞതുപോലെ രക്തം നമുക്ക് നമ്മുടെ ഓരോ കോശത്തിനും ആവശ്യമായ എല്ലാവിധത്തിലുള്ള പദാർത്ഥങ്ങളും എത്തിക്കുന്നതോടൊപ്പം തന്നെ ഓരോ കോശവും പുറന്തള്ളുന്ന നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വിഷമായി മാറുന്ന, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും യഥാസമയം അത് പുറന്തള്ളുന്ന ശരീര അവയവത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. രക്തത്തിൻ്റെ പ്രാധാന്യം എവിടെയാണ് കിടക്കുന്നത്? അപ്പം അതുകൊണ്ടാണ് നമ്മൾ രോഗം പലതും ചെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ഈ ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ബ്ലഡിലുള്ള കണ്ടൻറ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നുള്ളതാണ്. ഇത്രയും പ്രാധാന്യം രക്തത്തിനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, അന്നനാളങ്ങളിലെ ചലനങ്ങൾ, ഇങ്ങനെയുള്ള ജീവൽ പ്രധാന ഘടകങ്ങൾ, ജീവൽ പ്രധാന ധർമ്മങ്ങൾ, ഇത് ധർമ്മങ്ങൾ എന്നാ പറയുക, ധർമ്മമാണ്, ഓരോന്നിൻ്റെ കടമ, അതിൻ്റെ ഓരോ ഡ്യൂട്ടി, ജോലി ഓരോന്നിനും വ്യക്തമായിട്ട് നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ ഒന്ന് പഠിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ ഈശ്വര ചിന്തയിലേക്കൊക്കെ എത്തിപ്പോകും. അപ്പോൾ എന്തായാലും ഈ ധർമ്മം എന്ന് പറയുന്നത് പരിപാലിക്കപ്പെടുക, ജീവധർമ്മ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ജീവൽ ധർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കയാണ്. ഛർദി, ചുമ, തുമ്മൽ ഇതൊക്കെ മെഡുല ഒബ്ലോങ്കയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പം ശരീരത്തിന് രണ്ടു തരം പ്രവർത്തനങ്ങൾ ശരീരത്തിലുണ്ട്, ഒന്ന് ഐച്ഛിക പ്രവർത്തനം, മറ്റൊന്ന് അനൈച്ഛിക പ്രവർത്തനം. നമ്മുടെ മനസ്സുകൊണ്ട് ബോധത്തോടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഐച്ഛിക പ്രവർത്തനം, എന്താ നമ്മുടെ ബോധത്തോടെ അല്ലാതെ നടക്കുന്ന ഹൃദയസ്പന്ദനം പോലെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ അത് കൃത്യമായിട്ട് രാസപരമായ പ്രവർത്തനമാണ്. നമ്മുടെ ശരീരത്തെ എൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ അനേകം രാസപ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ഒരു മൂവിങ് ലബോറട്ടറി എന്നൊക്കെ വിളിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലെ അനേകം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളിറക്കുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സായാഹ്നം.